ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയായിരിക്കും പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരിക്കൽ കൂടി കളിക്കാൻ പോകണം നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിൽ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ നെതർ ഫോർട്രസിന് വേണ്ടി നെതറിൽ പോയി കഴിഞ്ഞ് തട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ സ്പോണിൽ പോയി ഇങ്ങനെ വായും പൊളിച്ചിരിക്കുമായിരുന്നു. അതിന്റെ കൂടെ തന്നെ 1.20 അപ്ഡേറ്റ് നമ്മൾ ഇച്ചിരി കറങ്ങി കണ്ടായിരുന്നു. വില്ലായിട്ടൊന്നും കണ്ടില്ല, ഇച്ചിരി എന്തൊക്കെയാ കണ്ടു. പിന്നെയുള്ള കൊടും യാത്രയ്ക്ക് ശേഷം, കഷ്ടപ്പാടുകൾക്ക് ശേഷം, തെരച്ചിലിന് ശേഷം നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഇപ്പോ ഈ വീട് കണ്ടപ്പോ തന്നെ എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ. പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ രണ്ട് ദിവസം മാറി നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു എന്ന്. പിന്നെ തിരിച്ച് എത്രയും പെട്ടെന്ന് ഓടിച്ചാടി വന്ന് സൂപ്പർ പവർ കുറെ പണി ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം അത് കാണിച്ചു തരാം, എന്റെ ആർമർ ആദ്യമേ ഇട്ടേക്കാം. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. 1.20 അപ്ഡേറ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ കണ്ട മെയിൻ ഒരു സാധന സർപ്രൈസ്, ഇതാണ് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ. ഡയമണ്ട് ടൂൾസും ഉണ്ട് കേട്ടോ എന്റെ കയ്യില്. ടൂൾസ് ഈ ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി പടയെന്ന് പറഞ്ഞായിരിക്കും പണി നടക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇച്ചിരി ക്യാരറ്റും കൂടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സോംബി എനിക്ക് ഉണ്ടെന്ന് തന്നതാണ്. അതൊക്കെ പതുക്കെ നട്ടു വെച്ച് ഇപ്പൊ എന്റെ കുറെ ആയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി എണ്ണം നട്ട് കുറെ ബോണൊക്കെ ഉപയോഗിച്ച് നട്ട് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാക്ക് അടുത്തായിട്ടുണ്ട്. യെസ്, ആ ഒരു സ്റ്റാക്ക് ഇതിന്റെ അകത്തും കൂടെ വെച്ചേക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയ, ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ഡയമണ്ട് ആർമർ സാധനങ്ങൾ ഒന്നുമല്ല. ഇന്ന് നമ്മള് ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാൻ പോകാം. ചെറിയ ഓണം, പക്ഷെ സെറ്റപ്പ് സാധനമായിരിക്കണം. അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇനിയും കുറെ സാധനങങ്ങളൊക്കെ വേണം. അതിപ്പോ കൈ കിട്ടാത്തോണ്ട് കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡയമണ്ട് ആർമർ എടുത്തും കിട്ടേക്ക അല്ലേ. ഇനി എനിക്ക് അയണ്ടെന്ന് ആവശ്യമില്ല, ഉള്ള ഫുള്ള് ഡയമണ്ട് ആർമർ അങ്ങിടാൻ പോവാ. സോറി, അച്ചീവ്മെന്റ് ഒക്കെ ഞാൻ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡയമണ്ട് ടൂൾസും കൂടെ അങ്ങ് എടുത്തേക്കാം. അങ്ങനെ അതും ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അയണ്ട് ആർമറിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മളിവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച് ഇച്ചിരി ബ്ലോക്കും സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ അങ്ങ് തിരിച്ചെടുത്തേക്കാം. തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ കൊണ്ടുപോകാം. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റേക്കിലേക്ക് മാറി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കഴിക്കാൻ വീറ്റൊന്നും ഇല്ലായിരുന്നു. വീറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ തോന്നിയില്ല. പിന്നെ ഇത് കണ്ടോ, വേറെ ഒരു വലിയൊരു പണിയാണ്. ഇതിന് എത്ര പിക്കാക്സ് കളഞ്ഞെന്നറിയോ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കോബിൾ സ്റ്റോണ് ക്ഷാമം ഇല്ല. ഇവിടെ വലിയൊരു ടണല് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ദേ ഇരിക്കുന്നു നമ്മുടെ പശുക്കുഞ്ഞുങ്ങള്. കുഞ്ഞുങ്ങളല്ല, ഉമ്മാര് വലുതായി. ചാടല് എല്ലാവർക്കും അവിടെ കൊണ്ടുവന്ന് തരും. ഓക്കെ, ഉമ്മാക്കെല്ലാം ഫുഡ് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി എക്സ്പീം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ട് ഞാൻ ബാക്കി പ്ലാൻ പറഞ്ഞുതരാം. നമ്മൾ ആ പാലം പണിത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ മലയ്ക്ക് ഇടയ്ക്കോടെ ഒരു സെറ്റപ്പ് റോഡ് നമുക്ക് ആ പാലത്തിലേക്ക് പണിയണമെന്ന്. ഇപ്പൊ ആ പാലത്തിലേക്ക് പോകണമെങ്കിൽ മലയൊക്കെ കയറി കറങ്ങി പോകുമ്പോഴത്തേക്കിനും കുറെ സമയമെടുക്കും. എന്നാൽ ഇനി ആ പ്രശ്നമില്ല, ഇനി നമുക്ക് നേരെ ഇതുവഴി ഇങ്ങനെ ഓടി ഓടി അങ്ങ് പോയാൽ മതി. ഇവിടെ വലിയൊരു കുഴി ഉള്ളതുകൊണ്ട് അത്രയും ഭാഗം നമുക്ക് സമാധാനമായി. ഇവിടെ എല്ലാം കുഴിച്ചു. ഇനി ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗം ഈ മലയും കൂടെ അങ്ങ് കുഴിച്ചാൽ മതി. ഇവിടെ ഞാൻ ഇച്ചിരി ക്രീപ്പറിനെ കൊണ്ടൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം പതുക്കെ പതുക്കെ ക്ലിയർ ആക്കി എടുക്കണം. ഇനി അതുകൊണ്ട് നമുക്ക് ഡയമണ്ട് ആർമർ ഒക്കെ കിട്ടിയോണ്ട് ഇനി അതൊന്നും പേടിക്കണ്ട. പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇച്ചിരി ഡേർട്ടും വുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മനോഹരമായ പാലം ഇതുവഴിയായിരിക്കും കേട്ടോ ആ വഴി വരുന്നത്. ഈ വഴി നേരെ പൊട്ടിച്ച് ഇവിടെ നോക്കിയാൽ വീട് കാണുമെന്നറിയില്ല. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുവഴി നടന്നു പോവാം, സ്ട്രെയിറ്റ് ആയിട്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ ഈ മലയെല്ലാം കയറി വില്ല പാടായിരുന്നു. ഇനി അടുത്തായിട്ട് ഈ പാലം കടന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് അജല്ലെന്ന്. ഇവിടെ ഞാൻ ഇച്ചിരി ടോർച്ചൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി. അത് മാത്രമല്ല, നമ്മുടെ പണ്ടത്തെ വില്ലേജും കൂടെ അങ്ങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൂൺ പോർട്ടൽ ഉണ്ടായിരുന്നു, നമ്മുടെ വില്ലേജിലും ഒന്ന് ഉണ്ടായിരുന്നു. അത് രണ്ടും അങ്ങനെ ഒരു തരത്തിൽ കണക്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവർ രണ്ട് വില്ലേജർമാർ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത് ഒരു ബെഡും കൂടെ വെച്ചു. അതിൽ കുഞ്ഞു വില്ലേജർ ആയോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. ആയി കാണുകയല്ലേ, ഉമ്മക്ക് ഫുഡൊന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും ഉമ്മയുടെ വീടെല്ലാം തലപ്പൊളിച്ച് നമ്മൾ ഇവിടെ ഒരു ബ്രീഡർ പണിയാൻ പോവാ. അതിനു മുമ്പ് നെതറിലെ ഭാഗവും കൂടെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നെതറിലേക്ക് എത്തിയിട്ടുണ്ട്. നെതറിൽ ഇങ്ങനെയൊക്കെയാണ് സീൻ കിടക്കുന്നത്. ആ വഴി കുറെ പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന വില്ലേജിലേക്കുള്ള പോർട്ടൽ എത്തും. പിന്നെ നെതർ ഞാൻ കുറെ നേരം കറങ്ങി നടക്കുന്നില്ല. ഈ ഡയമണ്ട് ആർമർ ഒക്കെ ഇപ്പൊ ജസ്റ്റ് പുതിയത് ഉണ്ടാക്കിയതേ ഉള്ളൂ, ഒന്ന് ഉപയോഗിച്ച് പോലും നോക്കിയില്ല. അത് കൊണ്ടേ കളയുമോന്ന് എനിക്ക് പേടിയാ. അതുകൊണ്ട് നമ്മൾ നെതറിലേക്ക് പതുക്കെ ഇച്ചിരി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഉമ്മാക്ക് ഇപ്പോഴും എന്നെ പേടിയാട്ടോ, ഭയങ്കര പേടിയാ. പേടിയുള്ള നല്ലതാ. തൽക്കാലം നമ്മൾ ഇവിടെയാണ് പണിയാൻ പോകുന്നത്. ഇവിടെ കുറെ ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം, അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് പണിയാൻ പോകുന്നത്. ഈ സ്ഥലം പെർഫെക്റ്റ് ആയിരിക്കും. അത് പണിയാൻ വേണ്ടിയാണ് ഞാൻ പോളിസ്റ്റ് ഡീപ് സ്ലേറ്റ് കുറെ കൊണ്ടുവന്നത്. യെസ്, അങ്ങനെ ആദ്യമേ ഒരു മനോഹരമായ ചെറിയൊരു കൂട് പണിയണം. പിന്നെ ഇതിന്റെ അകത്ത് ഏറെക്കുറെ ഇവിടെ ആയിട്ട് ഇവിടെ ഒരു ഹോൾ എടുക്കണം, ഇവിടെ ഒരു ഹോളും എടുക്കണം. എന്നിട്ട് ഇവിടെ വേണം കമ്പോസ്റ്റ് വെക്കാം. പക്ഷെ ഇപ്പൊ വെക്കാൻ പാടില്ല. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ അമ്മമാരെല്ലാം വന്ന് ഇവിടെ പണിയെടുക്കും, പിന്നെ കയറത്തില്ല ഇതിന്റെ അകത്ത്. മടിയന്മാരാ. ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സും കൂടെ ഉണ്ടാക്കട്ടെ. ഇച്ചോടെ വെള്ളം എവിടെയെങ്കിലും എടുക്കണം. ഇനി ഈ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു വാട്ടർ വെക്കണം.
അടുത്ത് ഇതങ്ങ് അടച്ചേക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അങ്ങ് അടയ്ക്കണം. ഇനി നമ്മുടെ കയ്യിൽ ഒരു പൊട്ടാറായ ഹോയ ഉണ്ട്, ഇത് വെച്ച് കാര്യം നടക്കുമോ എന്ന് നോക്കാൻ നടന്നാ മതിയായിരുന്നു. ഓക്കെ, കാര്യമൊക്കെ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊണ്ടുവന്ന ക്യാരറ്റ് ഇവിടെ നട്ടു വെക്കണം. ആയി രാത്രി ആവാറായി, ഇനി എനിക്ക് ഇവിടെ കിടക്കാൻ വേണ്ടി ഇടാളാ മരടാ എന്നോളും. ഞാനും കൂടെ കിടക്കട്ടെ. നിങ്ങളുടെ അവസാനത്തെ ദിവസം വീട്ടിലുള്ള, ഇനി പണിയെടുത്ത് ജീവിക്കാനുള്ള നിങ്ങൾക്ക്. ഇനി ഇവന്മാരെ ഇത് കയറ്റി പൂട്ടിയിടാനുള്ള സമയമായി. ഇവന്മാരെ ഇത് പിടിച്ചിടാൻ എനിക്ക് തോന്നുന്നു ഇതിവിടെ വെച്ചാൽ മാത്രം മതിയായിരിക്കും. അവന്മാര് പതുക്കെ വരുന്നുണ്ട്. അവന്മാര് വന്ന് അതിൻ്റെ അകത്തേക്ക് ഒരുത്തരും കയറി രണ്ടുപേരും കയറുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്ന് പൂട്ടും. ഓക്കെ, ഇവന്മാര് പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് വില്ലേജറിനെ കൊണ്ടുപോകേണ്ട സ്ഥലമാണ്. അതിനു മുമ്പ് ഇവിടെ ചെറിയൊരു ഏരിയയും കൂടെ പണിതിട്ടുണ്ട്. ഇവിടെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 ബെഡ് വെക്കണം. ഇവിടെ ഓൾറെഡി 3 ബെഡ് ഇരിപ്പുണ്ട്. ഈ ബെഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് തിരിച്ചു വെക്കണം. എന്നിട്ട് റീസ്പോൺ വെച്ചോ, എനിക്ക് ഇനി ഈ സ്പോണിൽ പോയി കിടക്കാൻ വയ്യ. എന്നിട്ട് ഒരു 2 എക്സ്ട്രാ ബെഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ കാര്യങ്ങളൊക്കെ നടന്നോളുമായിരിക്കണം. ഇനി നമ്മുടെ കളക്ടിങ് ഏരിയ പണിയണം. യെസ്, ഒരു കുഴി പണിതിട്ടുണ്ട്. വില്ലേജർ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ചാടുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു ഇങ്ങോട്ട്. ഒരു വാട്ടർ ബക്കറ്റ് അവിടെ അങ്ങ് ഒഴിക്കണം. ആ വില്ലേജർ വന്ന് ഇവിടെ വീഴും. വെയിറ്റ്, അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഗ്ലാസ് കൊണ്ടുവന്നത്. അങ്ങനെ ഫാം പണിയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയ 2 സാധനം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക് ആകും. അതിലൊന്നാണ് ഇച്ചിരി പവേർഡ് റെയിൽ വേണം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഒരു ബോയും. ഒരു ബോ എടുത്തേക്കാം. ആദ്യമേ ബോ വെച്ച് നമുക്ക് വേണ്ട ഒരു ഡിസ്പെൻസറാണ്. പിന്നെ ഒരു 6 പവേർഡ് റെയിലും. അങ്ങനെ പുതിയൊരു ദിവസം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൈവേ കൂടെ ഓടി ചാടി ചെന്ന് നമ്മുടെ ബ്രീഡറിന്റെ പരിപാടിയും കൂടെ കംപ്ലീറ്റ് ആക്കാം. ലെറ്റ്സ് ഗോ. ഈ കാണുന്നതാണ് നമ്മുടെ ബ്രീഡർ. സെറ്റപ്പ് ആയില്ലേ? ഈ ഒരു ബ്ലോക്കും കൂടെ ഇവിടെ വെക്കാണ്ടായിരുന്നു, ആ കാര്യം ഞാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല, തൽക്കാലം നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഡ്രോപ്പർ, അയ്യോ തലതിരിഞ്ഞു പോയി. ഓക്കെ, ഒരു ഡ്രോപ്പർ വെച്ചു. പിന്നെ 2 പവേർഡ് റെയിലും കൂടെ ഇവിടെ വെച്ചാൽ ഓക്കെ, അതും ആയിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ റെഡ് സ്റ്റോൺ ടോർച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതാ ഇത് കത്തിയത്. ഇനി ഒരു കാഞ്ചി, ഇവിടെ നിന്ന് കിട്ടിയ ബ്ലോക്ക് എടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നെ വെച്ചാൽ മതി. പിന്നെ അതിന്റെ മണ്ടേ ബട്ടണും. ബട്ടണെ ഞെക്കി കഴിയുമ്പോൾ എന്ത് പറ്റും എന്നറിയാം, കാണിച്ചു തരാം. ബട്ടനെ ഞെക്കി കഴിയുമ്പം ഒന്നും പറ്റിയില്ല. ഓക്കെ, സോറി, അതിന്റെ അകത്തേക്ക് കാർട്ടും കൂടെ വെക്കാണ്ടായിരുന്നു. 2 കാർട്ടും കൂടെ വെക്കണം. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ ബട്ടനെ അങ്ങ് ഞെക്കണം. ബട്ടനേക്കി കഴിഞ്ഞപ്പോൾ ദേ വന്നു, നമ്മുടെ കാട്ട് മണ്ടയിലേക്ക് വന്നുണ്ടോ? ഓ, ഇങ്ങനത്തെ ഈ ടെക്നോളജി ഒക്കെ കണ്ട് എന്റെ കണ്ണ് തന്നെ അടിച്ചു പോകുന്നു. അധികം താമസിക്കാതെ ഒരു കുഞ്ഞു വില്ലേജർ വരും. അത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിന് ഒഴുകി ഇവിടെ വന്നിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പതുക്കി സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ അത് മണ്ട കയറി നമുക്ക് വേണ്ടയിടത്തേക്ക് കൊണ്ടുപോകാനും പറ്റും. ഇനി ഈ റെയിൽ ഇച്ചൂടെ നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അത്രയും ദൂരം കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇച്ചിരി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വില്ലേജറിന്റെ മഴയായിരിക്കും ഇവിടെ. അത് കഴിഞ്ഞിട്ട് വേണം എന്റെ സാമ്രാജ്യം തന്നെ ഇവിടെ സൃഷ്ടിക്കുക. അടുത്ത അയൺ ഫാം പണിയണം, അത് കഴിഞ്ഞ് ട്രേഡിംഗ് ഹാൾ പണിയണം. നമ്മുടെ ഈ ആർമറ് ഫുള്ള് മാക്സ് ആക്കണ്ട, അതിന് ട്രേഡിംഗ് ഹാളൊക്കെ വേണ്ടേ. ഇനി വില്ലേജർ ആയി കഴിഞ്ഞോണ്ട് ഇനി കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ടുവെച്ച ഫോർട്ട്രസ്, അതിലേക്ക് പോകാനുള്ള വഴി നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് ഇതുവഴി അടിപൊളിയായിട്ട് പോകാൻ പറ്റും. ഇനി ഇവിടെ വികസനം മാത്രമേ വരാവുള്ളൂ. ആ പുറകത്തെ വീട് തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് വേറെ വില്ല വീട് ഇവിടെ പണിയണം. എനിക്ക് വേണ്ടിയല്ല, വേറെ ആവശ്യത്തിനായിട്ട് സ്റ്റോറേജ് സിസ്റ്റം പണിയണം. എന്റെ സ്റ്റോറേജ് 2 ചെസ്റ്റ് ഉള്ളതെല്ലാം നിറഞ്ഞ അലമ്പായിട്ടിരിക്കുക. സാധനങ്ങളൊന്നും വെക്കാൻ ഇടയില്ലെന്നേ. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഞെക്കുക, ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഞെക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.